Welcome to Renisha CS Edu World. നമ്മുടെ വീഡിയോയ്ക്ക് അകത്ത് പഠിക്കാൻ പോകുന്നത് മാസ്റ്റേഴ്സ് തിയറത്തിനെ കുറിച്ചാണ് അപ്പം ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു മാസ്റ്റേഴ്സ് തിയർ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ മാസ്റ്റേഴ്സ് തിയറമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിക്കറൻസ് റിലേഷൻ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറഞ്ഞു ചിലതിൻ്റെ റിക്കേഴ്സിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് കിട്ടുന്നത് ഒരു റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിനെ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാസ്റ്റേഴ്സ് മെത്തേഡ് അല്ലാതെ നമുക്ക് റിക്കേഴ്സീവ് ട്രീ മെത്തേഡും ഒക്കെ ഉണ്ട് ഇത് വൺ ഓഫ് ദ മെത്തേഡാണ് ഇത് മോസ്റ്റ് പോപ്പുലർ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ട് റിക്കേഴ്സീവ് റിലേഷൻ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മാസ്റ്റേഴ്സ് തിയറം സോൾവ് റിക്കറൻസ് റിലേഷൻ ഓഫ് ദ ഫോം ഓക്കെ മാസ്റ്റേഴ്സ് എല്ലാ റിക്കറൻസ് റിലേഷൻസും സോൾവ് ചെയ്യില്ല ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിൽ വരുന്ന റിക്കറൻസ് റിലേഷനെ സോൾവ് ചെയ്യാനായിട്ടാണ് മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം നമുക്ക് കിട്ടുന്നത് ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ടി എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ വരുന്ന റിക്കറൻസ് റിലേഷനെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അത് എ ബി ഒക്കെ എന്താണ് ഇപ്പം ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ വണ്ണിനെക്കാട്ടിലും ഗ്രേറ്ററോ ഓർ ഈക്വലോ ആയിരിക്കണം എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം ബിക്കോസ് എൻ ബൈ ബി ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം വണ്ണിനെക്കാട്ടിലും ലെസ്സായി കഴിഞ്ഞാൽ എന്ത് പറ്റും ഓക്കെ അത് പറ്റില്ല അപ്പം എൻ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം ആൻഡ് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഇതാണ് ഇത് എങ്ങനെയായിരിക്കണം ഫോമാറ്റ് എൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇതാണ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പി ലോഗ് പി ലോഗ് എൻ റേസ് ടു പി ആണ് ഓക്കെ അപ്പം എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി ആണ് എഫ് ഓഫ് എൻ ഓക്കെ പിന്നെ ഇവിടെ കെ എന്ന് പറയുന്നത് സീറോയെക്കാട്ടിലും ഗ്രേറ്ററോ ഈക്വലോ ആവാം പി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഫോമാറ്റിലുള്ള റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത് അപ്പം മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഫോമിലായിരിക്കണം ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ടി എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ ആയിരിക്കണം എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആയിരിക്കണം ബി ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് എഫ് ഓഫ് എൻ എഫ് ഓഫ് എൻ്റെ ഫോം എങ്ങനെയായിരിക്കും തീറ്റ എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി ആയിരിക്കും കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആൻഡ് പി ഈസ് എ റിയൽ നമ്പർ അപ്പം ഇങ്ങനെ ഇതാണ് ഇങ്ങനെയുള്ള ഫോമിലുള്ള ഇക്വേഷൻസ് മാത്രം സോൾവ് ചെയ്യാനേ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓക്കെ ആ ഫോമിൽ വരുന്ന അൽഗോരിതത്തിൻ്റെ ആ പർട്ടിക്കുലർ ഫോമിൽ വരുന്നതിന് മാത്രമേ മാസ്റ്റേഴ്സ് അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ മാസ്റ്റേഴ്സ് അൽഗോരിതത്തിൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് നമ്മൾ മൂന്ന് കേസസ് ആണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് ഏതാണെങ്കിലും നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലോഗ് ബി റേസ് ടു എ ആണ് ഓക്കെ ലോഗ് ബി റേസ് ടു എ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് കിട്ടുന്ന വാല്യൂ കെ കെ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞായിരുന്നു എൻ റേസ് ടു കെ ലോഗ് പി എൻ ആണ് അപ്പോൾ അതാണ് എഫ് ഓഫ് എൻ അപ്പോൾ ആ കെയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൂന്ന് കേസസ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ലോഗ് ബി ദ റേസ് ടു എ കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കെയെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ഓക്കെ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ ലോഗ് തീറ്റ എൻ റേസ് ടു ഓക്കെ തീറ്റ എൻ റേസ് ടു ലോഗ് എ ബൈ ബി ആയിരിക്കും ഓക്കെ ലോഗ് എ ബൈ ബി ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇപ്പം
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ലോഗ് ലോഗ് കാൽക്കുലേറ്റ് ചെയ്തു എ റേസ് ടു ലോഗ് ബി റേസ് ടു എയുടെ കാൽക്കുലേറ്റ് ചെയ്തു ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ആണ് കെ ആണ് ഈക്വൽ ടു കെ ആണെങ്കിൽ അതിന് മൂന്ന് കണ്ടീഷൻസ് കാണും ഓക്കെ ഈക്വൽ ടു കെ ആണെന്ന് നോക്കുക ഈക്വൽ ടു കെ ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ മൂന്ന് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ടൈം കോംപ്ലക്സിറ്റി ഇപ്പം ഇഫ് പി ലെസ് ദാൻ മൈനസ് വൺ മൈനസ് വണ്ണിനെക്കാട്ടിൽ ലെസ് ആണ് പിയുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു കെ ആയിരിക്കും ഇഫ് പി ഇസ് ഈക്വൽ ടു മൈനസ് വൺ പിയുടെ വാല്യൂ മൈനസ് വൺ ആണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ ലോഗ് ഓഫ് ലോഗ് എൻ ആയിരിക്കും ഓക്കെ ഇഫ് പി ഗ്രേറ്റർ ദാൻ മൈനസ് വൺ അങ്ങനാണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഇൻ ടു എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി പ്ലസ് വൺ ആയിരിക്കും ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഗ്രേറ്റർ ദാൻ അതായത് ലോഗ് എ ബൈ ബി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന റിസൾട്ട് കെയെക്കാട്ടിലും ലെസ് ആണെങ്കിൽ അവിടെയും രണ്ട് കണ്ടീഷൻ നോക്കണം പി എക്കാട്ടിലും പി ലെസ് ദാൻ സീറോ ആണോ നോക്കുക ലെസ് ദാൻ സീറോ ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ആയിരിക്കും ഇഫ് പി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി ആയിരിക്കും ഈ ഇക്വേഷൻസ് ഈ കണ്ടീഷൻ നമ്മൾ പഠിച്ചു വെക്കണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഇത് ഓരോന്നും എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്നത് ഇപ്പം കേസ് വണ് കേസ് ടു കേസ് ത്രീ നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കൂടുതലത് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ടു ടി എൻ ബൈ ടു പ്ലസ് വൺ എന്നാണ് ഓക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് നമ്മുടെ ഫോം എങ്ങനെയാണ് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ടി എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി ആണ് നമ്മളുടെ റെക്കറൻസ് റിലേഷൻ അതായത് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടത് അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫസ്റ്റിൽ എന്തൊക്കെയാണ് എ ബി കെ പി നമ്മൾ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കണം എ ഈക്വേഷൻ്റെ അത് എന്താണ് എ എന്ന് പറയുന്നത് ഇവിടെ ടു ആണ് കണ്ടോ ഈ പൊസിഷൻ കിടക്കുന്ന ഏതാണ് ടു ആണ് അപ്പം എയുടെ വാല്യൂ ടു ബിയുടെ വാല്യൂ 2 ആണ് ഇനി കെ കെ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ റേസ് ടു കെ ലോഗ് എൻ റേസ് ടു പി എന്താണ് 1 ആണ് അപ്പം നമുക്ക് നോക്കിക്കേ ഇവിടെ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ റേസ് ടു 0 അല്ലേ 1 ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എൻ റേസ് ടു 0 ആണ് 1 അപ്പം അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും ഇവിടെ ലോഗിൻ്റെ ടേം ഉണ്ടോ ലോഗിൻ്റെ ടൈം ഇല്ല അതുകൊണ്ട് പിയുടെ വാല്യൂ എന്താണ് 0 ആണ് അപ്പം നമ്മൾ എ കണ്ടുപിടിച്ചു ബി കെ പി കണ്ടുപിടിച്ചു അപ്പം നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലോഗ് എ ബൈ ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ലോഗ് എ ബൈ ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ലോഗ് എ ബൈ ബിക്കകത്ത് എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ 2 അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് എത്ര കിട്ടും ലോഗ് 2 ബേസ് 2 എന്ന് പറയുന്നത് 1 ആണ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കെ കെയുടെ വാല്യൂ എത്രയാണ് 0 ആണ് അപ്പം ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പം അങ്ങനാണെങ്കിൽ ഏത് കണ്ടീഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേസ് 1 ആണ് അല്ലേ മൂന്ന് കേസസ് ഉണ്ട് അപ്പം ഗ്രേറ്റർ ദാൻ ലോഗ് എ ബൈ ബി ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ കേസ് 1 ആയിരിക്കും കേസ് 1 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്താണ് കിട്ടുക തീറ്റ നമ്മുടെ ഇക്വേഷൻ എന്താണ് തീറ്റ എൻ റേസ് ടു ലോഗ് എ ബൈ ബി ആണ് സൊല്യൂഷൻ അപ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ലോഗ് തീറ്റ എൻ റേസ് ടു ലോഗ് എ ബൈ ബി ഓൾറെഡി നമുക്ക് എന്താ അറിയാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 ആണെന്ന് അപ്പം അതുകൊണ്ട് എന്ത് കിട്ടും തീറ്റ ഓഫ് 1 എന്ന് നമുക്ക് കിട്ടും അപ്പം ഇതാണ് സൊല്യൂഷൻ അപ്പം ടൈം കോംപ്ലക്സിറ്റി എത്രയാണ് തീറ്റ ഓഫ് 1 എന്നാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം ഇത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ
So how about the following recurrence relation using Master's theorem, T of n is equal to 40 n by 2 plus n. ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലാണ് എ ടി എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റൈസ് ടു കെ ലോഗ് എൻ റൈസ് ടു പി ആണ്. ഇതിൻ്റെ അകത്ത് എ ബി കെ പി കണ്ടുപിടിക്കുക. ഈ ഒരു കേസിൽ എ എന്ന് പറയുന്നത് എത്രയാണ്? ഫോർ ആണ്. ബി ടു ആണ്. കെ എന്ന് പറയുന്നത് ഈ ഒരു എൻ റൈസ് ടു കെ ലോഗ് പി എൻ ഇസ് ഈക്വൽ ടു എൻ ആണ് അല്ലേ. ഈ ഒരു പ്ലേസിൽ എഫ് ഓഫ് എന്നിൻ്റെ പ്ലേസിൽ ഏതാ കിടക്കുന്നത്? എൻ ആണ്. അപ്പം ഇത് ഈസ് ഈക്വൽ ടു എൻ എന്ന് വന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ, ഈ ലോഗ് ടേം ഉണ്ടോ? ഇല്ല. അപ്പം എന്ന് മാത്രമാണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് വരും? വണ്ണ് വരും. പിയുടെ വാല്യൂ സീറോ. ഓക്കെ, അപ്പം കെയുടെ വാല്യൂ വണ്ണും പിയുടെ വാല്യൂ സീറോയും കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലോഗ് എ ബൈ ബി കണ്ടുപിടിക്കണം. ലോഗ് എ എന്ന് പറയുമ്പോഴത്തേന് ഫോർ ആണ്, ബി ടു ആണ്. അപ്പം ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? ടു കിട്ടി. ടു ഗ്രേറ്റർ ദാൻ കെ. കെ എത്രയാണ്? വൺ ആണ്. അപ്പം ടു ഗ്രേറ്റർ ദാൻ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? കേസ് വൺ ആയിരിക്കും അല്ലേ. അപ്പം കേസ് വൺ ആണ് ഇവിടെ വരേണ്ടത്. അപ്പം കേസ് വണ്ണിൻ്റെ അകത്ത് ഇക്വേഷൻ ആണ് എങ്ങനെയാണ്? ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു ലോഗ് എ ബൈ ബി. ഓക്കെ, ലോഗ് എ ബൈ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ടു ആണെന്ന്. അപ്പം എന്ത് കിട്ടും? എൻ സ്ക്വയർ, തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്നായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പം അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതുണ്ട്, സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം, ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എയ്റ്റ് ടി എൻ ബൈ ടു പ്ലസ് എൻ ലോഗ് എൻ. ഓക്കെ, അപ്പം മാസ്റ്റേഴ്സ് തിയറം പറഞ്ഞിരിക്കുന്ന ഫോമാറ്റിൽ തന്നെയാണ് ഇക്വേഷൻ. അതായത് ഇതാണ് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഫോമാറ്റ്, ആ സെയിം ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം. എ എത്രയാണ്? എയ്റ്റ്. ബി എത്രയാണ്? ടു. കെയുടെ വാല്യൂ എത്ര? എൻ റേസ് ടു ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ വൺ ആൻഡ് പിയുടെ വാല്യൂ വൺ. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം ലോഗ് എ ബൈ ബി കണ്ടുപിടിക്കണം. ലോഗ് എയ്റ്റ് അല്ലെ, ലോഗ് എയ്റ്റ് ബൈ ടു കണ്ടുപിടിക്കുക. ലോഗ് എയ്റ്റ് ബൈ ടു എന്ന് പറയുന്നത് ത്രീ ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് കേസ് ആയിരിക്കും? കേസ് വൺ ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റേസ് ടു എ ബൈ ബി. ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്നുള്ള ഓൾറെഡി നമുക്ക് ത്രീ ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടും? എൻ ക്യൂബ് എന്ന് കിട്ടും. അപ്പം ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. ഇതാണ് കേസ് വണ് വെച്ചിട്ട് കേസ് ആണെങ്കിൽ നമ്മുടെ വരുന്നത്. ഇനി കേസ് ടു ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഗ് എ ബൈ ബി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം കെയുടെ വാല്യൂന് ഈക്വൽ ആണെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് വരാം. ഏതൊക്കെ കണ്ടീഷനാണ്? പി ലെസ് ദാൻ മൈനസ് വൺ ആവാം, ഈക്വൽ ടു മൈനസ് വൺ ആവാം, ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ആവാം. ഈ മൂന്ന് കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏത് കണ്ടീഷനാണ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം, ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ടു ടി എൻ ബൈ ടു പ്ലസ് എൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടു? ഇത് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും, പറ്റും അല്ലെ. ഈ ഇക്വേഷനോട് സിമിലർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ബി കെ പി കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ ടു ആണ്, ബിയുടെ വാല്യൂ ടു ആണ്, കെയുടെ വാല്യൂ എന്താണ്? വൺ ആണ് അല്ലെ. എൻ റേസ് ടു ഈ ഒരു ഫോമാറ്റ് ഇതുമായിട്ടാണ് ഈക്വൽ ആണോ നോക്കേണ്ടത്, അതിനെ ഈക്വൽ ആക്കി നോക്കണം. അപ്പം എന്നിൻ്റെ റേസ് ടു വരുന്ന എത്രയാണ്? വൺ ആണ് കെയുടെ വാല്യൂ വരുമ്പോൾ. അപ്പം കെ ഈസ് ഈക്വൽ ടു വൺ. ഇവിടെ ലോഗിൻ്റെ ടേം ഇല്ല, ദെയർഫോർ പി ഈസ് ഈക്വൽ ടു സീറോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് പിടിക്കണം? കണ്ടുപിടിക്കണം ലോഗ് എ ബൈ ബി കണ്ടുപിടിക്കണം. ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ലോഗ് ടു ബേസ് ടു ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ. അപ്പം വൺ എന്ന് പറയുന്നതും കെയും ഈക്വൽ ആണ്. അപ്പം എന്താണ്? കേസ് ടു ആണ് വരുന്നത് അല്ലേ. കേസ് ടു ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. കേസ് ടുവിൻ്റെ അത് മൂന്ന് കണ്ടീഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഏത് കണ്ടീഷനാണെന്നുള്ളത് നോക്കണം. അപ്പം ഈ ഒരു കേസിൽ പിയുടെ വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം പിയുടെ വാല്യൂ എന്ത് വരും? പി ഗ്രേറ്റർ ദാൻ മൈനസ് വൺ. പി ഗ്രേറ്റർ ദാൻ മൈനസ് വൺ എന്ന് പറയുന്നത് ആ മൂന്നാമത്തെ കണ്ടീഷനാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും?
theta of n raised to k log p plus 1 n ആണ് അപ്പോൾ നോക്കിക്കെ ഇവിടെ f of n എന്ന് പറയുന്നത് എന്താണ് കണ്ടോ n raised to k log p n ആണ് അതിൽ അങ്ങനാണെങ്കിൽ ഇവിടെ ഒരു log എക്സ്ട്രാ കൊടുത്താ പോരെ കണ്ടോ ഇതിനോട് ഇക്വലന്റ് ആണ് n മനസ്സിലായോ n raised to k log p raised p n നോട് ഇക്വലന്റ് ആണ് n നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു പിയുടെ വാല്യൂ ഒരു ഇൻക്രിമെന്റ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു ലോഗ് ടേം ഇതിന്റെ കൂടെ ഒരു ലോഗ് ടേം എക്സ്ട്രാ ആയിട്ട് വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എൻ ലോഗ് എൻ ആണ് കണ്ടോ നിങ്ങൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താലും അങ്ങനെ തന്നെ വരും എൻ റേസ് ടു കെയുടെ വാല്യൂ വൺ ലോഗ് പിയുടെ വാല്യൂ സീറോ പ്ലസ് വൺ സീറോ പ്ലസ് വൺ വൺ എൻ അപ്പൊ എന്ത് കിട്ടും എൻ ലോഗ് എൻ എന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും Next question, solve the following recurrence relation using Master's theorem, T of n is equal to 40n by 2 plus n square. അപ്പം ഇത് Master's theorem-ന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു ഇതാണ് Master's theorem-ന്റെ ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് a യും b യും k യും p യും കണ്ടുപിടിക്കുക അപ്പം a is equal to 4, b is equal to 2, k is equal to 2 അല്ലേ ഇത് n raised to k log p n ആണ് എടുക്കേണ്ടത് അപ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്നാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം എന്നിൻ്റെ ടേംസിൽ എന്ത് വരും കെയുടെ ടേംസിൽ കെയുടെ പ്ലേസ് കിടക്കുന്നത് ടു ആണ് അപ്പം കെയുടെ വാല്യൂ ഇവിടെ ടു ലോഗിൻ്റെ ടേം ഇല്ല അതുകൊണ്ട് പി സീറോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ലോഗ് എ ബൈ ബി കണ്ടുപിടിക്കുക അപ്പം ലോഗ് ഫോർ ബേസ് ടു കണ്ടുപിടിക്കുക ഇറ്റ് ഈസ് ഈക്വൽ ടു ടു അത് കെയോട് ഇക്വലൻ്റ് ആണ് അപ്പം ഇവിടെ കണ്ടീഷൻ ടു ആണ് കേസ് ടു ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ മൂന്ന് കണ്ടീഷൻ വരും അതിനകത്ത് ഏത് കണ്ടീഷനാണ് ചൂസ് ചെയ്യണം അപ്പം ഇവിടെ പിയുടെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത് പി എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ആണ് അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ത്രീ ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടീഷൻ ത്രീ ആണ് ഇക്വേഷൻ എന്താ പറഞ്ഞത് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് എൻ പ്ലസ് വൺ എൻ ആണ് അല്ല സോറി പി പ്ലസ് വൺ എൻ ആണ് അപ്പം തീറ്റ എടുത്തു എൻ റേസ് ടു കെ എന്ന് പറയുമ്പം എൻ റേസ് ടു കെയുടെ പ്ലേസിൽ കെയുടെ വാല്യൂ ടു ഓക്കെ പി ലോഗ് റേസ് ടു ഓക്കെ ലോഗ് റേസ് ടു പിയുടെ വാല്യൂ സീറോ സീറോ പ്ലസ് വൺ അപ്പം ലോഗ് എൻ എന്ന് വരും ഓക്കെ അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ തീറ്റ ഓഫ് എൻ സ്ക്വയർ ലോഗ് എൻ Next question, solve the following recurrence relation using Master's theorem. T of n is equal to 40n by 2 plus n square log n. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ എങ്ങനെ വരും മാസ്റ്റേഴ്സ് തിയറത്തിന്റെ ഇക്വേഷൻ എടുത്തു ഇതിനകത്തു നിന്ന് എയും ബിയും കെയും പിയും കണ്ടുപിടിക്കണം എ ഈസ് ഈക്വൽ ടു ഫോർ ബി ഈസ് ഈക്വൽ ടു ടു കെ ഈസ് ഈക്വൽ ടു ടു പി ഈക്വൽ ടു വൺ അല്ലേ ഇവിടെ കെയുടെ പ്ലേസിൽ എത്ര അടക്കുന്നത് ടു ആണ് ഇനി ലോഗ് റേസ് ടു ഇവിടെ പിയുടെ പ്ലേസിലോ വൺ ആണ് ഓക്കെ ലോഗ് എൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വൺ ഉണ്ട് അപ്പം പിയുടെ പ്ലേസിൽ വൺ ഇനി ലോഗ് എ ബൈ ബി എടുക്കുക ലോഗ് ഫോർ ബേസ് ടു എടുത്തു ഇറ്റ് ഈസ് ഈക്വൽ ടു ടു അത് ഏതിനോട് ഇക്വലൻ്റ് ആണ് കെയോടെ ഇക്വലൻ്റ് ആണ് ഇനി അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് ആണെങ്കിൽ അത് കേസ് ടു ആണ് അവിടെ വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കണ്ടീഷൻ വരും പിയുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം പി ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ആണ് ഓക്കെ പി ഗ്രേറ്റർ ദാൻ മൈനസ് വൺ ആണ് വരിക കണ്ടീഷൻ അപ്പം അങ്ങനെയാണെങ്കിൽ ഏതാ കണ്ടീഷൻ ത്രീ ആണ് വരിക സൊല്യൂഷൻ എന്ത് വരും തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പി പ്ലസ് വൺ എൻ ആണ് അപ്പം എൻ എൻ റേസ് ടു കെയുടെ വാല്യൂ ടു കൊടുത്തു ലോഗ് പി പ്ലസ് വൺ എന്ന് പറയാം പിയുടെ വാല്യൂ വൺ ആയിരുന്നു പി പ്ലസ് വൺ എന്ന് പറയുമ്പം പി സ്ക്വയർ എൻ ഇവിടെ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും കാരണം കെയുടെ വാല്യൂ ഈക്വൽ ആണോ നോക്കുക മൈനസ് വണ്ണിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും എൻ സ്ക്വയർ ലോഗ് എൻ സ്ക്വയർ എന്ന് എടുക്കുക ഈ ലോഗ് ആണെങ്കിൽ ലോഗിൻ്റെ സ്ക്വയർ എടുക്കുക ഓക്കെ ഒന്ന് കൂട്ടിയാൽ മതി ഇവിടെ എൻ സ്ക്വയർ ലോഗ് സ്ക്വയർ എൻ എന്ന് വരും ഇപ്പം നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എൻ സ്ക്വയർ ലോഗ് സ്ക്വയർ എൻ എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ എൻ സ്ക്വയർ ലോഗ് ക്യൂബ് എന്നു വന്നേനെ സൊല്യൂഷൻ ടെൻ കോംപ്ലക്സിറ്റി
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n/2) പ്ലസ് n/ln. അപ്പം ഇത് മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. യെസ് അല്ലേ, ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 2t(n/2) പ്ലസ് n/ln എങ്ങനെ എഴുതാം, 2t(n/2) പ്ലസ് ലോഗ് എൻ ലോഗ് മൈനസ് വൺ. താഴെ കിടക്കുന്നതിൻ്റെ മേലോട്ട് വരുമ്പോൾ എങ്ങനെ വരും, മൈനസ് വൺ എൻ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ, 2 ആണ്, ബി 2 ആണ്, കെ ഈസ് മൈനസ്, സോറി എൻ റേസ് ടു ആണ് വരുന്നത്, അവിടെ 1 ഉണ്ട്. അപ്പം കെയുടെ വാല്യൂ 1, പിയുടെ വാല്യൂ -1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ലോഗ് എ ബൈ ബി എടുക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് 2/2, ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അത് കെയോടെ ഈക്വൽ എന്താണ്, കെയുടെ ഈക്വൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം പിയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാം. പി എന്താണ്, അപ്പം ഇത് കേസ് 2 ആണെന്ന് പറഞ്ഞു, പിയുടെ വാല്യൂ കൺസിഡർ ചെയ്യണം. പി ഈക്വൽ ടു ഇവിടെ -1 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, കണ്ടീഷൻ 2 ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്തുവായിരിക്കും ഇക്വേഷൻ, തീറ്റ ഈസ് ഈക്വൽ ടു എൻ റേസ് ടു കെ ലോഗ് ലോഗ് ഓഫ് എൻ എന്നാണ് ടൈൻ കോംപ്ലക്സിറ്റി. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ പറ്റും, തീറ്റ ഓഫ് എൻ റേസ് ടു കെയുടെ പ്ലേസിൽ എന്ത് വരും, എൻ റേസ് ടു എൻ സ്ക്വയർ എന്ന് വരും, ലോഗ് ലോഗ് എൻ എന്ന് വരും. ഇതായിരിക്കും ടൈം കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n/2) പ്ലസ് n/ln². അപ്പൊ അതിന്റെ സൊല്യൂഷൻ, നമ്മുടെ ഓൾറെഡി മാസ്റ്റേഴ്സ് തിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഇക്വേഷൻ ആണ്, അതുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, ഈ കേസിൽ അത് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2t(n/2) പ്ലസ് n/ln². ഇനി എന്ത് ചെയ്യുക, ഇതിനെ മേളിലോട്ട് കൊണ്ടുവരിക. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും, 2t(n/2) പ്ലസ് n/-2 എന്നു വരും. ഓക്കെ, ഈ ഇതിനെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് 2 എന്നുള്ളത് -2 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, വാല്യൂസ് എഴുതുക, എയുടെ വാല്യൂ ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 2, കെ ഈസ് ഈക്വൽ ടു, ഇവിടെ റേസ് ടു വരുന്നതാണ് എഴുതേണ്ടത്, കെയുടെ വാല്യൂ 1, പിന്നെ പി എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ, -2, അതെടുക്കുക. നെക്സ്റ്റ് വി കാൽക്കുലേറ്റ് ലോഗ് എ ബൈ ബി. ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ലോഗ് ലോഗ് 2/2 എടുക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ, ലോഗ് 2/2 എന്ന് പറയുന്നത് 1 ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു കെ വാല്യൂ. അപ്പം അതുകൊണ്ട് ഇത് കേസ് 2 ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം കേസ് 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി ചെക്ക് ദ വാല്യൂ പി. ഓക്കെ, അപ്പം കേസ് 2-ന്റെ അത് പി വാല്യൂ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം പി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക, പി -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടീഷൻ 1 ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം കണ്ടീഷൻ 1-ന്റെ ഇക്വേഷൻ എഴുതുക, ഇപ്പം ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ റൈസ് ടു കെ ആണ് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ എൻ റേസ് ടു കെ, കെയുടെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ യൂസിങ് മാസ്റ്റേഴ്സ് തിയറം ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ സ്ക്വയർ ആണ്. അപ്പം നമ്മൾ മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും മാസ്റ്റേഴ്സ് തിയറം. അപ്പം ടി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, ടി ഓഫ് n/2 പ്ലസ് എൻ സ്ക്വയർ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ വാല്യൂ കണ്ടുപിടിക്കുക, എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്, കെയുടെ വാല്യൂ എത്ര, ഇവിടെ 2 ആണ് വരിക. ലോഗിന് ടേം ഇല്ലാത്തത് കൊണ്ട് പിയുടെ വാല്യൂ 0. നെക്സ്റ്റ് ലോഗ് എ ബൈ ബി കണ്ടുപിടിക്കുക. ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ലോഗ് 1/2 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്, കെയുടെ വാല്യൂ 2 ആണ്. അപ്പം കെയുടെ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് വരിക. ലോഗ് 2/2 ആണെങ്കിൽ 1 ആണ് വരിക. ഓക്കെ, അപ്പം എന്തായാലും 0-നെക്കാട്ടിലും കെയുടെ വാല്യൂവിനെക്കാട്ടിലും ലെസ്സാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് കേസ് 3 ആണ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്.
നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് പി വാല്യൂ ആണ്. ഈ കേസിൽ പി വാല്യൂ എന്താണ്? സീറോയെക്കാട്ടിലും എന്താ ഗ്രേറ്റർ ഈക്വൽ ആണ് അല്ലേ? പി ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആണ് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ കേസിൽ ഇത് അപ്ലൈ ചെയ്യുക. അപ്പം തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പി ലോഗ് റേസ് ടു പി എൻ എന്നാണ് വരിക. അപ്പം ഇവിടെ എന് കൊടുത്തു, കെയുടെ വാല്യൂ ടു ആണ്. ലോഗ് റേസ് ടു പി എന്ന് പറയുമ്പം പിയുടെ വാല്യൂ സീറോ ആണ്. അപ്പം ഇതെല്ലാം എന്ത് പോകും? ഈ ലോഗ് ടേം വരില്ല. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്ന് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മാസ്റ്റേഴ്സ് തിയറി എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണെന്നുള്ള കുറച്ച് പ്രോബ്ലംസാണ് സോൾവ് ചെയ്യാനായിട്ടുള്ളത് പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.